ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഏടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഏടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 1/2 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മസാല പിടിക്കാനായിട്ടാണ് ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ചെമ്മീന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെമ്മീൻ വാങ്ങിയാൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ, ഉറപ്പായിട്ട് ഇഷ്ടമാവും. എൻ്റെ ഹസ്ബൻഡിനും ഉമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി. പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഏടെ കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടി ഏടെ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ, ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കുക ചെയ്യാറ്. പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ചെറിയൊരു സബോള, ഒരു തക്കാളി, 2 പച്ചമുളക് കേട്ടോ. ഇത് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി കുറക്കാം കേട്ടോ. പിന്നെ ഈ ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, സബോള, പച്ചമുളക് ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഈ തക്കാളി സബോള ഒക്കെ നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ചമ്മന്തി, അതായത് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയിൽ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കറി ലീഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.